കർക്കിടകത്തിൽ ആരോഗ്യം വീണ്ടെടുക്കാനും പ്രതിരോധശേഷി കൂട്ടാനും കർക്കിടക കഞ്ഞിയും പത്തിലക്കറികളും. ശരീരത്തിൽ അതുവരെ ഉണ്ടായിട്ടുള്ള ദോഷകോപത്തെ പുറത്തു കളയുവാനും ശരീരത്തെ ബലപ്പെടുത്തുവാനും ഉദ്ദേശിച്ചാണ് കർക്കിടക ചികിത്സ. മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ് കർക്കിടകം. ഈ മാസത്തിൽ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാനും പ്രതിരോധശേഷി കൂട്ടുവാനുമായി കർക്കിടക ചികിത്സ തുടങ്ങുന്നത് പതിവായിരുന്നു പഴയ കാലത്ത്. അതിൽ ഇന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കർക്കിടക കഞ്ഞിയും പത്തിലക്കറിയും. കേരളത്തിലെ പരമ്പരാഗത ചികിത്സാവിധി പ്രകാരം ആരോഗ്യ പരിപാലനത്തിനായി തയ്യാറാക്കുന്ന ഔഷധ കൂട്ടാണ് ഔഷധക്കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ കർക്കിടക കഞ്ഞി കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ദഹന പ്രക്രിയ സുഗമമായി നടക്കുന്നതിനും ഇത് സഹായിക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരമാണ് സാധാരണയായി കർക്കിടക കഞ്ഞി കഴിക്കുക. കൂടാതെ കർക്കിടക മാസത്തിൽ ധാരാളം പച്ചിലക്കറികൾ കഴിക്കണമെന്നും പഴമക്കാർ പറയും. എന്നാൽ മുരിങ്ങയുടെ ഇല ഒഴിവാക്കണമെന്നും പറയും. ഇതുവരെ ശരീരത്തിനേറ്റ എല്ലാ ക്ഷതങ്ങളും മാറി നവജീവൻ കൈവരിക്കാനായാണ് ഇത്തരത്തിൽ കർക്കിടക ചികിത്സ നടത്തുന്നത്. ഈ കർക്കിടക മാസത്തിൽ പ്രധാനം വിളിച്ചു പോകുന്ന ഒരു ഔഷധക്കഞ്ഞി, കർക്കിടകം തുടങ്ങിയ അത് 30 ദിവസം നമ്മളെ വീടുകളിൽ പഴയ കാലത്ത് നമ്മൾ മുത്തശ്ശിമാർ തയ്യാറാക്കി വന്ന ഔഷധക്കഞ്ഞിയാണ് ഇന്ന് നമുക്ക് ഇത് അന്യം നിന്ന് പോകുന്നത്. ഈ കഞ്ഞി വളരെ പ്രധാനമാണ്. നമ്മളെ നവരിയരിയും അതുപോലെ നവധാന്യങ്ങൾ അതുപോലെ തന്നെ ഈ പിന്നെ ആറരികളൊക്കെ ചേർത്തുകൊണ്ട് നമ്മളെ വീട്ടിൽ പഴയ കാലത്ത് നമ്മൾ മൺപാത്രത്തിൽ വെച്ച് കുടിച്ച ഒരു കഞ്ഞിയായിരുന്നു ഈ കർക്കിടക കഞ്ഞി. ഇത് നമ്മളെ ശരീരത്തിൻ്റെ വാതപിത്ത കഫത്തെയും ശരീരത്തിൻ്റെ ഉത്തേജനത്തെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടി പ്രധാനമായും നമ്മൾ പിത്തരോഗത്തെ ഇന്ന് ഉന്മോചനം ചെയ്യുന്നതിന് വേണ്ടി ഈ ഔഷധക്കഞ്ഞി വളരെ പ്രധാനമായിക്കൊണ്ടിരിക്കും. കൊറോണ കാലത്ത് നമ്മൾ 10 ഇലകൾ പ്രത്യേകിച്ച് ഒരു 10 ഇലകളിലൂടെ തോരൻ വെക്കുന്നുണ്ട്. താള്, തമര, ചേമ്പ്, ചേന, മത്തം, കുമ്പളം, നെയ്യുരണി തുടങ്ങിയ 10 ഇലകൾ വെച്ചൊരു ഒരു ഔഷധ കൂട്ടായിട്ടുള്ള ഒരു കറികളും ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഇന്നത്തെ കൊറോണയെ പ്രതിരോധിക്കാൻ പോലും ഇത് വളരെ നല്ലൊരു ഔഷധ കഞ്ഞിയാണ്. പഴയ കാലത്ത് നമ്മൾ വീടുകളിൽ 30 ദിവസം കഴിക്കണം. 1 ദിവസം കഴിച്ചാൽ 30 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനം. നമ്മൾ ക്ലബുകളിലും അതുപോലെ സ്കൂളുകളിലും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഇപ്രാവശ്യം കൊറോണ ആയതുകൊണ്ട് ഈ കഞ്ഞി നമ്മൾക്ക് പിന്നെ കൊടുക്കാനുണ്ട്. നന്ദി, നമസ്കാരം. മുരിങ്ങയില ഒഴികെയുള്ള താള്, തകര, തഴുതാമ, മത്തനില, പയറില, ചേനയില, പച്ചചീര, കൂവളം, ചേമ്പില, ചൊറിയൻ തുമ്പ എന്നിവയാണ് പത്തിലക്കറികൾക്കായി ഉപയോഗിക്കുന്നത്. പണ്ടുകാലത്ത് കർക്കിടക മാസം പഞ്ഞമാസമായതിനാൽ തന്നെ പറമ്പിൽ യഥേഷ്ടം വിളയുന്ന ഈ ഇലകൾ തന്നെയായിരുന്നു അന്നത്തെ പ്രധാന വിഭവങ്ങളും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.